തൊട്ട് അടുത്താണ് താമസിക്കുന്നത്. ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഓടി വന്നത്. വന്നപ്പോഴത്തേക്ക് ഒരാൾ ആദ്യം വെള്ളത്തിൽ കിടക്കുന്നു, പിന്നെ നോക്കിയപ്പോൾ അടുത്ത രണ്ട് പേരുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി പെട്ടെന്ന് ഇവിടുന്ന് കയർ എല്ലാം കൊണ്ടുവന്ന് മേളിൽ നിന്ന് കയർ താഴോട്ട് ഇട്ട് കൊടുത്ത് അവരുടെ തതി പിടിച്ചിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടുന്ന് ഒരു ചെറിയ ചങ്ങാടം ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു നമ്മൾ രണ്ട് പിള്ളേരെ അതിൽ വിട്ട് അവർ പോയി. അവിടെ ചെന്നപ്പോൾ ഒന്ന് ഒരു പെങ്കൊച്ചായിരുന്നു. പെങ്കൊച്ചിനെ മുമ്പേ ഇനി കൊണ്ടുവന്നു. അതിനുശേഷം മറ്റേ പയ്യനെ പകുതി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഫയർഫോഴ്സൊക്കെ എത്തി. സംഭവം ഇവിടെ രണ്ടുപേര് ചാടി കാലു തെറ്റി വീണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കായിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അവന് ഇത് കേട്ടപ്പോഴേക്കും നമ്മൾ ഇവിടെ വന്നു. വന്ന് കണ്ടപ്പോൾ അവിടെ കയറിൽ പിടിച്ചോണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ചങ്ങാട ഇവിടെ ഉള്ള ചേട്ടന്മാരെ കൊണ്ടുവന്നു. നേരെ ചങ്ങാടെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോയി. പെണ്ണിനെ ആദ്യമേ കരയിൽ കൊണ്ടുവന്നു. എനിക്ക് ഒരു ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് ഞാൻ വിചാരിച്ച ആരാ പാറ ഉരുട്ടി ഇടുവാന്ന് വിചാരിച്ചു വെളിയിൽ നിന്നിട്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ താഴെ വീണേ പോയി പോയി എന്ന് പറഞ്ഞ് ഭയങ്കര അപ്രാളം. എന്നിട്ട് അവർ ചെറുപ്പക്കാരൻ 150 അടി താഴ്ചയിലേക്ക് എടുത്ത് ചാടി, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മരിച്ച് അവൻ ചത്തു മരിക്കാൻ വേണ്ടി ചാടിയതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരാളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവൻ്റെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഭാര്യയെ അറിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം പ്രേക്ഷകർക്ക് ചിലപ്പോൾ സുപരിചിതമായിരിക്കാം. ഇന്നത്തെ പത്രത്തിലൊക്കെ ഈ ഒരു പാറക്കുളത്തിൻ്റെ ഒരു ചിത്രം ഫ്രണ്ട് പേജിന് വന്നിരുന്നു. വിവാഹ തലേന്ന് പ്രതിശ്രുത വരനും വധുവും നിന്ന് സെൽഫി എടുത്ത സ്ഥലം. അതുകൊണ്ട് ആ കാണുന്ന ഒരു പ്രദേശം കണ്ടോ, ആ കാണുന്ന ഒരു സ്ഥലത്താണ് വരനും വധുവും കൂടി നിന്ന് സെൽഫി എടുത്തത്. കാൽ വഴുതി വധു 150 അടിയോളം താഴ്ചയിലേക്ക് ഈ ഒരു പാറക്കുളത്തിലേക്ക് വീഴുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരനും എടുത്ത് ചാടി. ഒടുവിൽ ഇവിടെ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെല്ലാം ഓടി വന്നു. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയൊക്കെ സഹായത്തോടുകൂടി വരനും വധുവും രക്ഷപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പത്രത്തിലൊക്കെ. ഇന്നലെ രാവിലെ 10:30 ഈ സൈഡിൽ എൻ്റെ പുരോടാണ്. അവിടെ കുറേ റബ്ബറുണ്ട്. റബ്ബർ എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാണ്. അവൻ കുറച്ച് റബ്ബർ വെട്ടിത്തരും. അപ്പോഴേ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോകുന്ന പാലെടുക്കും. ആ പാലെടുത്തോണ്ട് നിന്ന് ഒരു 10 മരത്തിൻ്റെ പാലെടുത്തില്ല. അപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് ഞാൻ വിചാരിച്ച ആരാ പാറ ഉരുട്ടിയിടുവാന്ന് വിചാരിച്ച് വെളിയിൽ നിന്നിട്ട്. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ താഴെ വീണേ പോയി പോയി എന്ന് പറഞ്ഞ് ഭയങ്കര അപ്രാളം. എന്നിട്ട് അവർ ചെറുപ്പക്കാരൻ 150 അടി താഴ്ചയിലേക്ക് എടുത്ത് ചാടി, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ മരിച്ച് അവൻ ചത്തു മരിക്കാൻ വേണ്ടി ചാടിയതാണ്. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരാളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവൻ്റെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഭാര്യയെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നാട്ടുകാരെ കംപ്ലീറ്റ് അറിയിപ്പിച്ച് ഞാൻ കിടന്ന് പിന്നെ വെള്ളം വെച്ച് ആൾക്കാർ മൊത്തം കൂടി ആൾക്കാരെല്ലാം കയറുമായിട്ടാണ് വന്നത്. ഈ എന്നിട്ട് കയർ ഇപ്പം ഈ പിന്നെ ഈ പിന്നെ പാലരപ്പുറത്ത് ഒരു ആയിരവിലെ ക്ഷേത്രമാണ്, വെള്ളൂർ ആയിരവിലെ ക്ഷേത്രം. എന്നുവെച്ചാൽ ആ മേളിൽ കയറി പോകണമെങ്കിൽ ഇതിലൂടെ പോകണമെങ്കിൽ ഭയങ്കര കാടും മലയൊക്കെയാണ്. അതിലൂടെ 2-3 പേര് പോയി, ബാബുവും ജോളിയും അഭിലാഷും എന്ന് പറയുന്ന 3 പേരോട് പോയി കയറ് കെട്ടിയിട്ട് കയറ് കെട്ടി അവരെ താഴെ കൊണ്ടുവന്നിട്ട് അവരെ പിന്നെ 2 പേരും കെട്ടി. കെട്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഈ പിന്നെ രാജേഷ് എന്ന് പറയും, അവൻ്റെ അവനൊരു ഈ ചങ്ങാടം ഈ പൈപ്പിലുണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി ചങ്ങാടം ഉണ്ടായിരുന്നു. ആ ചങ്ങാടം കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റി പിന്നെ നമ്മളെ ശരത്തും സൂതി എന്ന് പറഞ്ഞാൽ കോളേജിൽ താമസിക്കുന്ന പുള്ളി വന്ന് നീന്തിപ്പോയി അവിടെ പോയി ആദ്യം പെണ്ണിനെ കൊണ്ട് അപ്പോഴാണ് അറിയുന്ന പെണ്ണാണ്. പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി തിരിച്ച് പാതി ചെന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഇവർ വന്ന് നമ്മളെ ഫയർഫോഴ്സും സ്കൂൾ സ്കൂബ ടീമും എല്ലാം വന്ന് അവിടെ വന്നു. അപ്പോഴത്തേക്ക് ചെറുക്കനെ ഈ പാതി ഇവരെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് പിന്നെ ആദ്യമായിട്ട് പിന്നെ ഈ പെണ്ണിനെ ആദ്യം നമ്മളെ സുരേഷാണ് അവൻ്റെ കാറിലാണ് കൊണ്ടുപോകുന്നത്. സുരേഷും അവൻ്റെ വൈഫും സീരത എന്ന് പറയുന്ന ആ കൊച്ചും കൂടെയാണ് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറ്റി ഇത് കൊണ്ടുപോയി. ഭയങ്കര അത്ഭുതകരമായിട്ടാണ് ഈ വിട്ട് ഈ രണ്ടുപേരും രക്ഷപ്പെട്ടത്. ഇന്ന് നടക്കാനിരിക്കുന്ന കല്യാണമാണ്. അവരിപ്പം ഹോസ്പിറ്റലിലാണ്. ആ പെണ്ണിന് കുറച്ച് ഇഞ്ചറി ഉണ്ട്, പിന്നെ നടുവ് ശരീരം പൊട്ടലുണ്ട്, കാല് ശലം പൊട്ടലുണ്ട്. അപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. ഇപ്പം 3 മാസത്തേക്ക് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ പോയി കണ്ടില്ല, എനിക്ക് പോയി കാണണം. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ഓടി വന്നത്. വന്നപ്പോഴത്തേക്ക് ഒരാൾ ആദ്യം വെള്ളത്തിൽ കിടക്കുന്നു, പിന്നെ നോക്കിയപ്പോൾ അടുത്ത രണ്ട് പേരുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത് നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി പെട്ടെന്ന് ഇവിടുന്ന് കയർ എല്ലാം കൊണ്ടുവന്ന് മേളിൽ നിന്ന് കയർ താഴോട്ട് ഇട്ട് കൊടുത്ത് അവരുടെ തതി പിടിച്ചിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഇവിടുന്ന് ഒരു ചെറിയ ചങ്ങാടം ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നു നമ്മൾ രണ്ട് പിള്ളേരെ അതിൽ വിട്ട് അവർ പോയി. അവിടെ ചെന്നപ്പോൾ ഒന്ന് ഒരു പെങ്കൊച്ചായിരുന്നു.
പെങ്കൊച്ചിനെ മുമ്പേ ഇനി കൊണ്ടുവന്ന് അതിന് ശേഷം മറ്റേ പയ്യനെ പകുതി കൊണ്ടുവന്നപ്പം ഇവിടെ ഫയർഫോഴ്സൊക്കെ എത്തി. അപ്പോഴത്തേക്ക് ആംബുലൻസ് വന്ന് രണ്ടുപേരെയും കൊണ്ടുപോയി. ആ രണ്ടുപേരും അത്ഭുതകരമായിട്ടാണ് അവരെ ജീവൻ കിട്ടിയത്. ആ കാരണം എന്ന് വെച്ചാൽ 100-150 അടി താഴ്ച വരും. ഈ താഴ്ചയിൽ വന്ന് വീണിട്ട് വെള്ളം അതിനകത്ത് തന്നെ ഒരു 50 അടിയോളം ഉണ്ട്. ആ അപ്പം 50 അടി താഴ്ച വെള്ളമുണ്ട്. ആ 200 അടി ഉണ്ട്. പിന്നെ ആ പയ്യന് നീന്തറിയാവുന്നതുകൊണ്ട് ആയിരിക്കണം രക്ഷപ്പെട്ടത്. അപ്പം എന്തായാലും പെങ്കൊച്ചിനെ വസ്ത്രത്തിലാണ്ട് പിടിച്ച് അവിടെ കുറച്ച് സൈഡിൽ ഇതുണ്ട്, ഒരു പാറ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് അവർ അരമണിക്കൂറോളം ഇരുന്ന് പിന്നെയാണ് ഈ കയറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ അവൻ നല്ല അവശതയായി. പെങ്കൊച്ചിന് കുഴപ്പമില്ലായിരുന്നു. അവനെ എടുത്ത് കരയ്ക്ക് കയറ്റിയപ്പോഴത്തേക്ക് അവൻ്റെ ബോധം പോയി. ബാക്കി പെങ്കൊച്ചിനെ അതിന് മുമ്പേ ഒരു കാറിൽ അങ്ങ് പിന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഇത്ര ഇതാണ് സംഭവിച്ച. അപ്പോൾ ഇതേപോലെയുള്ള ഈ സാഹസിക വീഡിയോ എടുക്കാൻ വരുന്ന ആളുകളുണ്ട്, ചേട്ടൻ പറയാനുള്ളത്? അല്ല, ഞങ്ങളിവിടെ വരുന്നവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരട്ടി പറഞ്ഞു വിടും, കയറരുതെന്ന് പറയും. എന്ന് വിചാരിച്ച് നമ്മളാരും ഇല്ലാത്ത സമയത്ത് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം പരമാവധി ഈ നാട്ടുകാരെല്ലാം പറയാറുണ്ട് വെളിയിൽ നിന്ന് വരുന്നവരുടെ അടുത്തൊക്കെ. അങ്ങനെ നമ്മളെ കാണുന്നതെല്ലാം, പിന്നെ അപ്പുറത്ത് ക്ഷേത്രത്തിൽ കൂടെ വരുന്ന ആ പാറയിൽ കയറുന്നവരാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതുവരെ ഇവിടെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് സർക്കാരിൻ്റെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ആളുകൾ വരാറുണ്ടല്ലേ? ആ പുറത്തുനിന്നൊക്കെ ശരിക്കും ആൾ വരും. വന്ന് അവർക്ക് ഇവിടെ വന്നിട്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങുക അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. സെൽഫി എടുക്കാനും കല്യാണ പാർട്ടികളൊക്കെ വരും. അപ്പം നമ്മൾ പറയും ഇങ്ങനെ അകത്തോട്ടൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞ് കുറേ പേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ കേൾക്കില്ല. ആ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെക്കാലും ഇതായിട്ട് നിൽക്കും അവർ. അപ്പം പിന്നെ അതൊരു വേറൊരു പ്രശ്നത്തിലോട്ട് പോകത്തില്ലേ? രണ്ടുപേരെ ജീവൻ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ ഈ ഈ നാട്ടിലുള്ള സർവ്വ പേരും ഉണ്ടായിരുന്നു. എല്ലാവരും അവരവർ കഴിയുന്ന ഓരോ വീട്ടിൽ നിന്നും കയറുകൾ കൊണ്ടുവന്നാണ് ഇതെല്ലാം ഏച്ചു കെട്ടി നല്ല ഇതാക്കി കൊടുത്തത്. ഇറങ്ങി രക്ഷപ്പെടുത്തിയ ആളാണല്ലേ? എൻ്റെ പേര് ശരത്. എന്തോ സംഭവം? സംഭവം ഇവിടെ രണ്ടുപേര് ചാടി കാലി തെറ്റി വീണെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ വീട്ടിൽ പണിയെടുത്തോണ്ടിരിക്കായിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അവന് ഇത് കേട്ടപ്പോഴേക്കും നമ്മൾ ഇവിടെ വന്ന് വന്ന് കണ്ടപ്പോൾ അവിടെ കയറിൽ പിടിച്ചോണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് തീരുമാനമൊക്കെ എടുത്ത് നിന്നപ്പോഴേക്കും ചങ്ങാട ഇവിടെ ഉള്ള ചേട്ടന്മാരെ കൊണ്ടുവന്നു. നേരെ ചങ്ങാടയെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ പോയി പെണ്ണിനെ ആദ്യമേ കരയിൽ കൊണ്ടുവന്നു. പെണ്ണിൻ്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. പെണ്ണിനെ അവിടെ നിന്ന് നമ്മളെടുത്ത് ചങ്ങാടയെ കയറ്റി നേരെ കരയിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഫയർഫോഴ്സും കാര്യങ്ങളുമായിട്ട് നമ്മൾ പോയി മറ്റേ പയ്യനെയും കൂടി കൊണ്ടുവന്നു കരയിലെത്തിച്ച്. പയ്യന് ബോധം പോയി, എടുത്ത് കയറ്റുമ്പോൾ തന്നെ ബോധം പോയി പയ്യൻ്റെ. അത്ര നേരം പയ്യൻ പിടിച്ച് നിന്നെന്നുള്ളതല്ലാണ് അത്ഭുതം. നീന്തൽ ആ അറിയാം അവന്. പെങ്കൊച്ചിന് ബോധം ഉണ്ടായിരുന്നു, അവന്റെ ബോധം പോവാറായിരിക്കുന്നു. അവര് ആകെ കരഞ്ഞിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. പയ്യന്റെ ധൈര്യം സമ്മതിക്കണം, കാരണം പെണ്ണിനെ രക്ഷപ്പെടുത്താൻ കൂടെ ചാടി എന്നുള്ളതിലാണ്. അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു തെളിവായി. അപ്പൊ ഇതേപോലെയുള്ള ഈ സാഹസികരമായിട്ട് ഈ പണിക്ക് നിൽക്കുന്ന അവരോട് എന്തുവാ പറയാനുള്ളത്? അവരോട് പറയാനുള്ള എന്തിനാണ്, ഇനി ഇതിന്റെ മുകളിൽ ഇങ്ങനെ വന്ന് നിക്കരുതെന്നാണ് പറയാനുള്ളത്. കാരണം അറ്റത്തൊന്ന് സെൽഫി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇതേ കണക്ക് ആൾക്കാർ ഉണ്ടാവണമെന്ന്. അതെ അതെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾ കാണത്തില്ല. അതെ അതെ, തീർച്ചയായിട്ടും. അതാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, ആൾക്കാർ ഇങ്ങനെ വന്ന് നിക്കരുത്, അതാണ് സംഭവം പറയുന്നത്. പിന്നെ ഇവിടെ അവര് ഫോട്ടോ എടുക്കാൻ വന്നതോ രാവിലെ ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആണ്ട് പ്രകാശനാണ് വിളിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് പ്രകാശനം വിളിച്ച് അങ്ങനെ ഞാൻ അപ്പോഴേ ഞാൻ കഞ്ഞി കുടിച്ചിട്ടിരുന്ന അപ്പൊ ഓടിക്കൊണ്ട് വന്ന് വന്നപ്പോഴത്തേക്ക് പിന്നെ അവരവയക്കുക എന്നോട് പറഞ്ഞ അണ്ണ ജീവനുണ്ട് അണ്ണ ഒന്ന് രക്ഷിക്കണ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള പെണ്ണുങ്ങളെ മൊത്തം വന്ന് കയറെടുത്തിട്ട് വന്ന് ഞങ്ങള് ഓടി മേടി കയറി കയറിട്ട് കെട്ടി നിർത്തി. അപ്പോഴേ ഇവന്മാര് വന്ന് നമ്മളെ പിള്ളേര് ഇവന്മാര് ചാടി ആ ഞങ്ങളവിടെ മേളിൽ കെട്ടി നിർത്തി ഞങ്ങളവിടെ പിടിച്ചോണ്ട് വന്ന് ഇവന്മാര് ഇവിടെ നിന്ന് വന്ന് എന്താ രക്ഷപ്പെട്ട് നാട്ടുകാരുടെ സമയോചിതമായ പ്രവർത്തനം കൊണ്ട് ആ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. സാറിന് ഇവിടെ ഒരു ചൂണ്ടിടാൻ വന്നാലും ഞാൻ അവിടുന്ന് എല്ലാവരെയും പറഞ്ഞ് ഒഴിവാക്കുന്നത്. സാറിന് ഇവിടെ ചൂണ്ടിടാൻ വരും പിള്ളേർ. ഇവിടെ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മളിത് ഇതൊരു തമാശക്ക് വളർത്തിയതായി. ഈ മീനൊക്കെ ഇതിനകത്ത് നമ്മളെ ഒരാളിനേക്കാൾ കൂടുതലുള്ള മീൻ ഇതിനകത്ത് ഇറപ്പുണ്ട്.
ഇതിനകത്ത് ചൂണ്ടയിടാൻ വന്നാലും നമ്മൾ പറയും ഒഴിവാക്കുക കഴിവതും. കാര്യം എന്ന് പറയാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരന്മാർ വന്നിട്ട് ചിലപ്പം മദ്യ വയ്ക്കുന്ന പിള്ളേർ കാണും, അല്ലാതെയുള്ള ഈ മറ്റുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേർ കാണും. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഭയങ്കര ഇതുള്ള പിള്ളേരാ. അന്വേഷണം എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കത്തില്ല അങ്ങനെയുള്ള പിള്ളേരപ്പാർ. ആ എന്തായാലും നല്ലൊരു ആ എന്തായാലും ഒരു ആ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയത് അത് ആ രണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഭയങ്കര ഇതാ. പ്രകാശനാണ് കണ്ടത്. പക്ഷെ പുള്ളി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തൂല്ല. അവർ അവിടെ നിന്ന് പിടിച്ചു നിന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പം അങ്ങനെ ആ ഒരു താന്നു പോവാൻ. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചാൽ ഇവിടെ കേൾക്കത്തില്ല. എന്തായാലും അതോടുകൂടി കല്യാണം ഇന്ന് നടത്താനിരുന്ന കല്യാണം മാറ്റിവെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്തരത്തിലൊക്കെ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ടതാണ്. ഈ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങളൊക്കെ നിരവധി വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്കിൽ പോലും നമ്മൾ ഇതേപോലുള്ള സാഹസിക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വീണ്ടും സന്നദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. എത്രയെത്രോ ഈ വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ മരണങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ആളുകൾ പഠിക്കുന്നില്ല. വീണ്ടും ഇതേപോലുള്ള ഓപ്രായങ്ങൾ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അപകട മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ ഈ നടന്ന ഒരു അപകടം. എന്തായാലും പരവൂർ സ്വദേശിയായ വിനുകൃഷ്ണനും പാരിപ്പള്ളി സ്വദേശിയായ സാന്ദ്രയും തമ്മിലുള്ള വിവാഹമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. എന്തായാലും ഈ ഒരു അവരുടെ ഒരു സാഹസിക സെൽഫിയോട് കൂടി ആ കല്യാണം മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെയൊക്കെ അപകട മേഖല മാത്രമല്ല, അതൊരു വിജനമായ പ്രദേശമാണ്. നമുക്ക് ഒരു വിജനമായ പ്രദേശമാണ്, മാനും ജാതിയും ഇല്ലാത്തൊരു പ്രദേശമാണ്, ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു പാറക്കുളമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് എന്തിനാണ് ഈ സാഹസികമായിട്ടുള്ള സെൽഫിയൊക്കെ എടുക്കുന്നത്? ആരെ കാണിക്കാനാണ്? ഒരു കാര്യമല്ല. എന്തായാലും അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് ഏറ്റവും വലിയ കാര്യം. എന്തായാലും നമ്മൾ ഈ ഒരു അപകട ഈ ഒരു പ്രദേശം പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാലും ഇവിടുത്തെ നാട്ടുകാരുടെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്ക് തന്നെ ഇവിടെ നിൽക്കാനൊരു പേടിയാണ്. നമുക്ക് വിജനമായ പ്രദേശമാണ്, അതുകൊണ്ട് ഒരു മനുഷ്യനില്ല, ഒരു മാനും ജാതി ഇല്ല, വിജനമായ പ്രദേശമാണ്. അതുകൊണ്ട് ആ ഒരു മുൻപ് ആ ഒരു അപകടത്തിൽ വേണം ആ ഒരു സ്ഥലം നിങ്ങൾ നോക്കുക. അതുകൊണ്ട് കണ്ടില്ലേ എന്തുമാത്രം ഉയരത്തിൽ നിന്നാണ് ആ പെൺകുട്ടി താഴേക്ക് പതിച്ചത്. എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിയിലേക്കാണ്. എന്തൊരു മഹാഭാഗ്യം! അതിൻ്റെ ഒരു തൊണ്ടയ്ക്ക് നല്ല ശബ്ദം കൊണ്ടാണ് രണ്ടുപേരുടെയും അലറി വിളി കേട്ടുകൊണ്ടാണ് അടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ആൾ ആ സമയത്ത് എന്തോ ഇവിടെ ആളുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും ആരും കേൾക്കത്തില്ല. അത് വിജയമായ പ്രദേശമാണ്. എന്തായാലും അവർക്ക് ആയുസ് ഉണ്ടായതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളൊന്നും ആരും വന്ന് സാഹസിക വീഡിയോ എടുക്കാനും നിൽക്കരുത്. ഇതൊക്കെ വളരെ ആപത്താണ് എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് നമുക്ക് ധരിപ്പിക്കാനുള്ളൂ. വാർത്തകൾ വന്നേ കൊട്ടാരക്കര, വാർത്തകൾ വന്നേ.